നമസ്കാരം ഭാരത് ലിവിലേക്ക് സ്വാഗതം. നിയമസഭയിൽ ഗവർണർക്ക് അനുകൂലമാകുന്ന കോൺഗ്രസ് നീക്കത്തെ പിന്തുണയ്ക്കേണ്ടതിന് നാം മുസ്ലിം ലീഗ് നിലപാട് പിണറായി വിജയനും ലീഗ് നേതൃത്വവുമായി നൽകിയ രഹസ്യ ചർച്ചകളെ തുടർന്നാണെന്നാണ് സൂചന. കോൺഗ്രസിന്റെ എല്ലാ നിലപാടുകളെയും പിന്തുണയ്ക്കേണ്ടതില്ലെന്ന നിലപാട് ലീഗ് നേതൃത്വത്തെ കൊണ്ടെടുപ്പിച്ചത് പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. ബി ജെ പി നേതൃത്വത്തിന്റെ ആജ്ഞയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് സി പി എം ആരോപിക്കുന്ന ഗവർണർക്കെതിരെ അവർ കടുത്ത നിലപാട് കൈക്കൊള്ളുകയാണ്. അപ്പോൾ കോൺഗ്രസ് പറയുന്നത് കേട്ട് ഗവർണർക്കെതിരെ തുള്ളിയാൽ തങ്ങളുടെ രാഷ്ട്രീയ അടിത്തറയിൽ അത് വിള്ളൽ ഉണ്ടാക്കുമെന്ന് ലീഗ് കരുതുന്നുണ്ട്. അതോടൊപ്പം ശശി തരൂരിനെതിരെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കൈക്കൊള്ളുന്ന നിലപാടിനെതിരെയും കടുത്ത എതിർപ്പ് ലീഗ് നേതൃത്വത്തിനുണ്ട്. കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിൽ തരൂരിന് നൽകിയ സ്വീകരണത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വം നിലകൊണ്ടതും അത് വലിയ വിവാദമായതും ലീഗിനെ അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട്. കേരളം ഇനി ഭരിക്കണമെന്ന് കോൺഗ്രസിന് താല്പര്യമില്ല എന്ന് പോലും ചില ലീഗ് നേതാക്കൾ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ശശി തരൂരിന് പൊതുസമൂഹത്തിൽ ലഭിക്കുന്ന പിന്തുണയിൽ കോൺഗ്രസ് നേതാക്കൾ അസ്വസ്ഥരാണെങ്കിലും മുസ്ലിം ലീഗ് നേതൃത്വം വളരെ ക്രിയാത്മകമായി തന്നെയാണ് ഇതോട് പ്രതികരിക്കുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടികളെ പിന്തുണയ്ക്കാനുള്ള കോൺഗ്രസിന്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്ന് ലീഗ് നേതൃത്വം നേരത്തെ തന്നെ കോൺഗ്രസിനെ അറിയിച്ചിരുന്നതാണ്. എന്നാൽ ഭരണത്തിന്റെ തണലിൽ സി പി എം നടത്തുന്ന സ്വജനപക്ഷപാതവും അനധികൃത നിയമനങ്ങളും പുറത്തു കൊണ്ടുവരുന്നതിൽ ഗവർണറുടെ ഇടപെടൽ വലിയ പങ്ക് വഹിച്ചുവെന്നും അത് അവഗണിക്കാൻ എങ്ങനെ കഴിയുമെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം തിരിച്ചും ചോദിക്കുന്നത്. കോൺഗ്രസ് അനുബന്ധ സംഘടനയായ സേവ് യൂണിവേഴ്സിറ്റി ഫോറമാണ് സർവകലാശാലകളിലെ ഇടതു സർക്കാർ അനധികൃത നിയമനങ്ങളും സ്വജനപക്ഷപാതവും പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം കൂടുതലും നടത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയാ വർഗീസിന്റെ നിയമനം അടക്കം വിവാദമായത് ഇതുമൂലമാണ്. ഗവർണറാകട്ടെ ഈ അവസരം നന്നായി ഉപയോഗിക്കുകയും സർക്കാരിന് അത് ഊരാ കൊടുക്കാവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ പൊതുനിലപാടിൽ നിന്ന് അകറ്റി നിർത്താൻ കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ് സംഘപരിവാർ ബന്ധമെന്ന ആരോപണം കോൺഗ്രസിന് നേരെ ഉയർത്താമെന്നും സി പി എമ്മും സർക്കാരും കരുതുന്നുണ്ട്. നിയമസഭയിൽ മാത്രമല്ല പുറത്തും സി പി എമ്മിന് സഹായകരമാകുന്ന നിലപാടാണ് ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് കൈക്കൊള്ളുന്നതെന്ന ആരോപണവും കോൺഗ്രസിൽ ശക്തമാണെങ്കിലും ഒന്നും മിണ്ടാതെ സഹിക്കുക എന്നല്ലാതെ പാർട്ടിക്ക് മുന്നിൽ വേറെ വഴികളൊന്നുമില്ല.